പേഷ്യന്റിനെ വിഷമിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? പേഷ്യന്റിന് വലിയ രീതിയിലുള്ള മാനസിക ആഘാതം സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നിങ്ങളെ ഇല്ലാതാക്കാൻ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു. ഒരു ഹോം നേഴ്സ് ഇവിടെ വരും. ആ മുറിയുടെ ചുവരുകൾ പോലും അറിയാതെ അയാള് ഗോപിയേട്ടന്റെ ജീവൻ എടുത്തുണ്ടങ്ങ് പോകും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഗോപിയേട്ടന്റെ കണ്ടീഷൻ അറിയാവുന്നതുകൊണ്ട് ഗോപിയേട്ടനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ആ മുറിയിൽ വെച്ച് ആരും അങ്ങനെ ഒരു കാര്യവും സംസാരിക്കാറില്ല. ബന്ധുക്കളുടെ ഒന്നും മരണ വാർത്ത പോലും ഞങ്ങൾ ഗോപിയേട്ടനെ അറിയിക്കാറില്ല ഡോക്ടർ. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, പക്ഷേ വലിയൊരു ട്രോമയിലൂടെയാ പേഷ്യന്റ് കടന്നു പോകുന്നത്. അയ്യോ, ക്ലോട്ടായ ബ്ലഡ് അലീച്ച് കളയാനുള്ള മെഡിസിൻ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്. മാറ്റമൊന്നും കാണുന്നില്ലെങ്കിൽ സർജറി തന്നെ വേണ്ടിവരും. അയ്യോ, ഇനിയെങ്കിലും ആ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കണം. ശരി. ഡോക്ടർ പറഞ്ഞിട്ട് പോയതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്താ ഇവിടെ ഉണ്ടായത്? അച്ഛനെ നോക്കാൻ മറ്റൊരാളെ അനുവദിക്കൂല. അമ്മയ്ക്കും ആന്റിക്കും ശരിക്കും അച്ഛനെ നോക്കാൻ കഴിയുന്നില്ല. അച്ഛൻ വേഗം തീർന്നു കിട്ടണമെന്നാണോ അമ്മയുടെ ആഗ്രഹം? അയ്യോ മോനെ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഗോപിയേട്ടനില്ലാതായ പിന്നെ ഈ അമ്മയ്ക്ക് പിന്നെ ആരാടാ? ഒന്ന് മിണ്ടാനും പറയാനും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒക്കെ ഗോപിയേട്ടൻ ഈ വീട്ടിലുള്ളതാ എന്റെ സമാധാനവും ആശ്വാസവും. അത് അറിയാമോ മോന്? എന്റെ ചോദ്യം അതല്ല. അച്ഛന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാനും പേടിപ്പിക്കാനും തക്കതായ എന്തെങ്കിലും സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോന്ന്. അതെന്താണ്? അമ്മയ്ക്കും അങ്കിളിനും അറിയാം, പറയ. എന്താ ഉണ്ടായത്? അങ്കിളെ പറയാൻ. എന്താ ഉണ്ടെന്ന് ഞാൻ പറയണോ? ഞാൻ പറഞ്ഞത് തന്നെ നീ വിശ്വസിക്കോ? ഈ പാർവതി നിന്റെ മാലാകയല്ലേ? സ്വന്തം മരുമോളായ പാർവതി അളിയനെ കൊല്ലാൻ നോക്കിയെന്റെ ഷോക്കിലാ അളിയന്റെ തലയിലെ ഞരമ്പ് പൊട്ടിയത്. നീ അത് മനസ്സിലാക്ക്. ഇവളുടെ മനസ്സിലിരിപ്പ് പിടികിട്ടിയതുകൊണ്ടാ ഇവളോട് ആ മുറിയിൽ കയറരുതെന്ന് ഞാനും പ്രതാപനും സുശീലയും ഒക്കെ പറഞ്ഞത്. പക്ഷേ നീ വിശ്വസിച്ചില്ല. ഡോക്ടറുടെ നാവിൽ നിന്ന് കേട്ടപ്പോഴെങ്കിലും നിനക്കത് വിശ്വാസമായോ? കിടന്നാലും ഞാൻ ഉറങ്ങാറില്ല. ഗോപിയേട്ടന്റെ മൂളലും ഞരങ്ങലും ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് കാതോർത്ത് കിടന്നാ ഞാൻ നേരം വിളിപ്പിക്കുന്നത്. ഗോപിയേട്ടനെ കൊല്ലാൻ കച്ച കെട്ടി നടക്കുന്ന ഇവള് ഈ വീട്ടിലുണ്ടാവുമ്പോ ഞാൻ എങ്ങനെയാ മോനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്? വിശാലെ, നിനക്ക് നിന്റെ അച്ഛനെ കുറച്ചുകാലം ജീവനോട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കില് ഇപ്പൊ തന്നെ ഇവളെ, സോറി പാർവതിയെ, ഈ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക. ഇല്ലെങ്കിൽ വിശാലെ, ഇവള് അളിയ, സോറി പാർവതി അളിയനെ കൊന്നിരിക്കും.
രാധിക അതിനു വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പാർവതി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? നിന്നോടാ ചോദിച്ചത്? ആദ്യമൊക്കെ അച്ഛന്റെ മുഖത്ത് വിഷമമായിരുന്നു. ആ ഹോം നഴ്സ് വന്നതിന് ശേഷം അച്ഛന്റെ മുഖത്ത് പേടി കാണാൻ തുടങ്ങിയത്. അയാള് അച്ഛനെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. ഹോം നഴ്സ് വന്നോ? എപ്പോ? കഴിഞ്ഞ ദിവസം. അതെന്താ നീ എന്നോടും ഡോക്ടറോടൊന്നും പറയാതിരുന്നത്? അത് പറയേണ്ട സമയം ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നി. ആ നഴ്സ് അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ വന്ന് നോക്കിയപ്പോ അയാള് അച്ഛന് ഏതോ ഒരു മരുന്ന് കുത്തിവെക്കാൻ നോക്കുന്ന ഞാൻ കണ്ടതാ. അപ്പൊ ഞാൻ തന്നെ അത് തട്ടിമാറ്റാൻ ചെയ്തു. ചോദിച്ചപ്പോ ഡോക്ടർ എഴുതി തന്ന മരുന്നാണെന്ന് പറഞ്ഞത്. കൊള്ളാം, കള്ളം പറയുന്നെങ്കി ഇങ്ങനെ തന്നെ പറയണം. എല്ലാ ലൂപ്പ് ഹോൾസ് അടയ്ക്കാൻ വേണ്ടി ഹോം നഴ്സ് ഗോപിയേട്ടന് മരുന്ന് കുത്തിവെക്കാൻ നോക്കിയത്ര. എടാ വിശാലെ, ഈ പെരുംകളിയെ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിർത്തരുത്. ഇപ്പൊ തന്നെ പിടിച്ചിറക്കി വിടണം. ഞാനറിയാതെ ഹോം നഴ്സിനെ എന്തിനു നിയമിച്ചു? എനിക്കതിന്റെ ഉത്തരം കിട്ടണം. മോനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആലോചിച്ച് തീരുമാനം എടുക്കുന്നല്ലേ മോൻ പറഞ്ഞത്? ചേച്ചി, ഇപ്പൊ ആ വിഷയമല്ല പ്രധാനം. അളിയനെ കൊല്ലാൻ ശ്രമിച്ച പാർവതിയെ പിടിച്ച് പുറത്താക്കുന്നതല്ല. ചേച്ചിക്ക് വൈകി മാറി ചേച്ചി, ഞാൻ കാണിച്ചത് എങ്ങനാ? വേണ്ടങ്ങളെ, അച്ഛനെ ഉപദ്രവിക്കുന്നവരെ ശിക്ഷിക്കേണ്ടത് മകന്റെ കടമയാണ്. അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചവർക്ക് വിശാല ശിക്ഷ കൊടുത്തിരിക്കും. അതിപ്പോരായാലും അതാരായാലും അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി, അവൻ കണ്ടുപിടിക്കില്ല. കണ്ടുപിടിക്കണമെങ്കിൽ ഗോപിയേട്ടൻ വാ തുറക്കണം, അല്ലെങ്കിൽ പാർവതി പറയണം. രണ്ടും സംഭവിക്കില്ല. സംഭവിച്ചാൽ അരവിന്ദനെ ഏൽപ്പിക്കാൻ തന്നെയാ പോകുന്നത്. അത് അയാളുടെ കൈ കിട്ടിയ പിന്നെ ഉറപ്പാ ഞാനും ഏട്ടനും അറസ്റ്റ് ചെയ്യപ്പെടും. എന്ത് ചെയ്യാ? ഹലോ ജാസ്മിൻ. ഹലോ ഏട്ടാ. ഏട്ടാ ആകെ കുഴപ്പമായി. നമ്മൾ ഏത് നിമിഷവും കുടുങ്ങും ഏട്ടാ. നീ കാര്യം എന്താന്ന് പറയൂ ജാസ്മിൻ. ഏട്ടാ
പാർവതിയുടെ റൂമിൽ നിന്ന് ഞാൻ ഒരു മേക്കപ്പ് മെറ്റീരിയൽ എടുത്തതാ. പക്ഷെ പാർവതി അത് കണ്ടുപിടിച്ചു. ആ സമയത്ത് സുശീൽ ആന്റി വന്നു. ആന്റി ആ മേക്കപ്പ് മെറ്റീരിയൽ എടുത്ത് പാർവതിക്ക് തിരിച്ചു കൊടുത്തു. ഏട്ടാ, അതിന് നീ എന്തിനാ ഇപ്പൊ പേടിക്കുന്നത്? അതവള് വെച്ചോട്ടെ. ഫോറൻസിക് ലാബിലെ റിപ്പോർട്ടിൽ കണ്ടത് അതാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് സംശയം ഉണ്ടേട്ടാ. അതുമായിട്ട് അവളിപ്പോ പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. നേരെ അരവിന്ദനെ കാണാൻ പോയത് തന്നെയായിരിക്കും. ഏ, മാർക്കല്ലോ മറ്റോ പോയതായിരിക്കും. അല്ല ഏട്ടാ, എനിക്ക് ഉറപ്പാ അരവിന്ദനെ കാണാൻ തന്നെയാ പോയത്. ഫ്ലവേഴ്സിലുണ്ടായ കെമിക്കലും ആ മേക്കപ്പ് മെറ്റീരിയലുണ്ടായ കെമിക്കലും ഒന്നാണെന്ന് അയാൾ കണ്ടുപിടിക്കും. അയ്യോ, നമ്മൾ അറസ്റ്റ് ചെയ്യും. വിശാലിനെ കൊല്ലാൻ നോക്കിയത് പോലെ ജയയെ കൊന്നതും നമ്മളാണെന്ന് തെളിയിക്കപ്പെടും. നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും ഏട്ടാ. ഇനി എന്താ ചെയ്യാ? പാർവതി എപ്പോഴാ അതുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. നീ പേടിക്കണ്ട, അതുമായിട്ട് അവൾ അരവിന്ദന്റെ അടുത്തെത്തില്ല. നീ ഫോൺ വെച്ചോ. ശരി ഏട്ടാ. പാർവതി ഇതെങ്ങോട്ട്? ഇത് ജാസ്മിൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനമാ. അതുകൊണ്ട് പാർവതി ഇത് എന്ത് ചെയ്യാൻ പോവാ? വിശാൽ സാറിന്റെ മുറിയെന്നാ ഇത് കിട്ടിയത്. പൂക്കളില് വിഷവും മേക്കപ്പ് സാധനങ്ങളുടെ അംശവും ഉണ്ടായിരുന്നെന്ന് അരവിന്ദൻ സാർ പറഞ്ഞിരുന്നു. അത് ഈ സാധനത്തിന്റേതാവണം. ജാസ്മിൻ ഇത് എന്റെ മുറിയിൽ മറന്നു വെച്ചതാണെന്ന് തോന്നുന്നു. അവളിത് എടുക്കാൻ വന്നപ്പോ ഞാൻ അവളെ കയ്യോട് പിടിച്ചതാ. ഇത് അരവിന്ദ് സാറിനെ ഏൽപ്പിക്കാനാണോ പാർവതി ഇപ്പം പോകുന്നത്? അതെ, അച്ഛന്റെ അസുഖം കൂടിയെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് വിശാൽ സാർ ആകെ ദേഷ്യത്തില. അതുകൊണ്ട് വിശാൽ സാറിനോട് പറയാനും പറ്റിയില്ല. ഞാൻ തന്നെ കൊണ്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. പാർവതി ഒന്ന് വണ്ടി കയറ്, ഞാൻ കണ്ടുവിടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരുന്നില്ല വിപിനെ. വിപിൻ തന്നെ കൊണ്ട് കൊടുത്താൽ മതി, എനിക്ക് അച്ഛൻ്റെ അടുത്ത് നിൽക്കാമല്ലോ. ഇത് ഞാൻ കൊണ്ട് കൊടുത്തേക്കാം. അല്ല, ഇത് എന്റെ കൈ കൊടുത്തു വിടുന്നുണ്ടെന്ന് പാർവതി അരവിന്ദ് സാറിനെ വിളിച്ച് പറയണം. അദ്ദേഹം എവിടെ ഉണ്ടെന്ന് അറിയല്ലോ. എന്തായി രാജേഷേ, വല്ല നടക്കൂ? ഇപ്പൊ കഴിയും സാർ, രണ്ടു മിനിറ്റ്. കോള് പോകുന്നുണ്ട്, സംസാരിക്കേ. ഹലോ. ഹലോ അരവിന്ദൻ സാർ, ഞാനാ പാർവതിയാ. എന്താ പാർവതി? സാർ, ജാസ്മിന്റെ മേക്കപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. പരിശോധന ഫലത്തിൽ കണ്ടത് ഇതിന്റെ അംശമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമല്ല സാർ, ഇത് തന്നെയാ, ഉറപ്പാ. അത് കിട്ടിയാൽ വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരാണെന്ന് തെളിയിക്കാൻ കഴിയും. ഞാനേ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. അയ്യോ സാർ, സാർ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഞാനിത് വിപിന്റെ കയ്യിൽ കൊടുത്തു വിട്ടോളാം. ഇത് വിപിന്റെ ഫോണാ സാർ, ഞാൻ വിപിന് കൊടുക്കാം. ഹലോ സാർ, ഇതുമായി ഞാൻ എവിടെ വരേണ്ടത്? എനിക്കൊന്ന് സ്റ്റേഷനിൽ പോണം, അത് കഴിഞ്ഞ് പുതിയ റോഡ് ജംഗ്ഷനിൽ വന്നാൽ മതി.
ഞാൻ അവിടെ എത്താം. ഓക്കെ സാർ, ഞാൻ എത്തിക്കൊള്ളാം. ആ ഓക്കെ ശരി. എന്തേ രാജേഷേ, ഓക്കെയോ? എങ്കി വാ. പാർവതി തിരിച്ചു വയ്ക്കോ. ശരി, എന്നാ സൂക്ഷിക്കണേ. ശരി. ഹലോ ജതിൻ സാറേ, നീ ഇപ്പൊ എവിടെ ഉണ്ട്? ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സാറേ. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തിയിരിക്കുക. എന്നാ നിങ്ങൾക്ക് ഞാനൊരു പണി തരാം. അത് പറയാനാ ഇപ്പൊ വിളിച്ചത്. ജതിൻ സാറേ, ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാട്ടെ. ഡാ, അതായത് ഒരു ഇന്നോവ കാറ് 225 ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. കാറ് പനവിള എത്തുമ്പോ നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്യണം. അവന്റെ കയ്യിലൊരു മേക്കപ്പ് ബോക്സ് ഇരിപ്പുണ്ട്, അതും പിടിച്ചു വാങ്ങിച്ചിട്ട് നിങ്ങൾ പുത്തമ്പാലത്തിന്റെ താഴെ വരണം. ഓക്കെ സാറേ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ശരി, ഏറ്റു സാറേ, ഏറ്റു. ഓക്കെ. ഒരു പണിയുണ്ട്, വാ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തത്? എല്ലാരും അറിഞ്ഞു കാണുമല്ലോ. അച്ഛന്റെ മനസ്സിനെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു മോനെ, ഗാർഗി എന്നോട് പറഞ്ഞു. എന്തായിരുന്നു ആ സംഭവം? അതാ എനിക്ക് അറിയേണ്ടത്. അല്ലാതെ ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു എന്നൊന്നും അല്ല. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞ് ആന്റിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അച്ഛന്റെ ഉത്തരവാദിത്വം ആന്റി സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരു സഹോദരിയുടെ കടമ തന്നെയാണ് അത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ മുറിയിൽ അമ്മയ്ക്കും ആന്റിക്കും ഇഷ്ടമില്ലാത്ത ആരും കയറിപ്പോകരുതെന്ന് അമ്മയും ആന്റിയും ചേർന്നല്ലേ ഓർഡർ ഇട്ടത്. ആ സ്ഥിതിക്ക് ആ മുറിയിൽ എന്ത് നടന്നാലും അത് ആന്റി അറിഞ്ഞിരിക്കണം, അമ്മയെ അറിഞ്ഞിരിക്കണം. നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ വിഷ്? ഗോപീട്ടിന്റെ അസുഖം ഭേദമാവണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ ആ റൂമിൽ അധികം ആരും കയറരുതെന്ന് ഞാൻ പറഞ്ഞത്. പ്രഭേച്ചിയും അത് തന്നെയാ ഉദ്ദേശിച്ചത്. അധികം ആരും കയറരുതെന്നല്ല ആന്റി പറഞ്ഞത്. ഒരു കാരണവുമില്ലാതെ ആന്റി ഒരാളെ ശത്രുവായി മുദ്ര കുത്തിയിട്ടുണ്ട്. ആ ആള് അച്ഛന്റെ റൂമിൽ കയറരുതെന്ന് ആന്റി പറഞ്ഞത്. അച്ഛനെ നോക്കാൻ സന്തോഷത്തോടെ മുന്നോട്ട് വന്ന ആളെ ആന്റി തടഞ്ഞു, കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളി. എന്നിട്ടോ ആന്റി അച്ഛനെ നന്നായിട്ട് നോക്കിയതുമില്ല. ഇതിന്നൊക്കെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അച്ഛൻ രക്ഷപ്പെട്ട് കാണാൻ ആന്റിക്ക് ആഗ്രഹമില്ലെന്നാണോ? വിഷ്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ബ്രദർ അത്. നീ അച്ഛാന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഏട്ടാന്ന് വിളിച്ച വ്യക്തി അത്. അപ്പോഴേ എന്നെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ആന്റിയാ കാണിക്കേണ്ടത്. ആന്റി പറയ, എന്താ ആ റൂമിൽ സംഭവിച്ചത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എനിക്കറിയില്ല. ഗോഡ് പ്രോമിസ്. I don't know anything about it. Believe me, Vish. അച്ഛമ്മ കാര്യമായി ഇടപെടാറില്ലെങ്കിലും
ഇവിടെ നടക്കുന്ന എല്ലാം അച്ഛമ്മ ശ്രദ്ധിക്കാൻ അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലതും അറിഞ്ഞിട്ടും അച്ഛമ്മ മിണ്ടാതിരിക്കുകയാണെന്ന് ഗാർഗി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛമ്മ ഇനി മിണ്ടാതിരിക്കരുത്, തുറന്ന് പറയണം. അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴാനുള്ള കാരണം അച്ഛമ്മയ്ക്കറിയോ?